പ്രിയമുള്ളവരെ, ഇന്ന് 13-ാം തീയതിയാണല്ലോ. ഇന്നത്തെ വണക്കമാസ ധ്യാനചിന്ത കന്യാമറിയത്തിൻ്റെ സ്തോത്രഗീതത്തെക്കുറിച്ചാണ്. മറിയം വിനീതയായി ആലപിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ഹൃദയം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്നാൽ അവിടെ നിന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തക്കൻ പാർത്തു. പരിശുദ്ധയമ്മ തൻ ദൈവ പുത്രൻ്റെ അമ്മയായി എന്നും തൻ്റെ ഇളയമ്മ സ്നാപയോഹന്നാന് ഈശോയ്ക്ക് മുന്നോടിയായി വഴിയൊരുക്കുവാനായിട്ട് ദൈവമയച്ച സ്നാപയോഹന്നാൻ്റെ അമ്മയായി ഗർഭം ധരിച്ചു എന്നും അറിയുന്ന വാർത്ത സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ഇളയമ്മയെ കാണുവാനായി ധൃതിയിൽ യാത്ര തിരിക്കുന്ന അവസരത്തിൽ പാടുന്ന ദൈവത്തിന് നന്ദി പറയുന്ന സ്തോത്രഗീതമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഏൽക്കാന ഹന്ന ദമ്പതികൾ സാമുവേലിന് ജന്മം കൊടുക്കുമ്പോൾ ദേവാലയത്തിൽ ഏലിയുടെ അടുക്കൽ, പ്രവാചകനായ ഏലിയുടെ അടുക്കൽ ചെന്ന് നന്ദി പറയുമ്പോൾ അവർ പാടിയ ആ പാട്ടാണ് ഏതാണ്ട് അതേ വാക്കുകളിൽ തന്നെ പരിശുദ്ധയമ്മ ഇപ്പോൾ ആവർത്തിക്കുന്നത്. സ്നേഹയുടെ രക്ഷാകർ ചരിത്രം ചുരുക്കത്തിൽ ഈ കുറേ വചനങ്ങളിൽ വാക്കുകളിൽ ഉണ്ട്. ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപികളെ കൈപിടിച്ചുയർത്തുകയും പാതകരെ താഴെ ഇറക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആ വലിയ കാരുണ്യത്തിൻ്റെ ശക്തിയുടെ വാക്കുകളാണ് അമ്മ ഓർപ്പിക്കുന്നത്. അമ്മയുടെ ആ വിനീത മനോഭാവം, ശിശുഷ മനോഭാവം, എലീശ അമ്മയുടെ അടുക്കൽ ചെന്ന് ശുശ്രൂഷിക്കുവാനായിട്ട് കാണിക്കുന്ന ആ വിനീത ദാസി മനോഭാവം നമുക്കും പകർത്താവുന്നതാണ്, പകർത്തേണ്ടതാണ്. ഇന്ന് ഈ 13-ാം തീയതി പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മ എന്നും നമ്മുടെ കൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും വഴികാട്ടിയും ആത്മീയ ജീവിതത്തിൻ്റെ നിറവുമായി നമ്മെ മുന്നോട്ട് നയിക്കുന്ന അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ, തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ആത്മീയമായ വചനം, ഈ ആത്മീയമായ പരിവേശം തുടരുവാനായിട്ട് നമ്മുടെ ജീവിതം പരിശുദ്ധമ വഴിയായിട്ട് ദിവസനിധിയിലേക്ക് സമർപ്പിച്ച് ഉണർത്തുപാട്ടായി മാറ്റുവാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ജപം. മനുഷ്യരക്ഷയ്ക്കായി ആത്മബലി അർപ്പിച്ച ഈശോനാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ മുന്നോടിയായി ഇസ്രായേലിനെയും അങ്ങയുടെ മാതാവായി പരിശുദ്ധ കന്യാമറിയത്തെയും തിരഞ്ഞെടുത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. എലീശായെ പരിചരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക നൽകിയ കന്യാമാതാവെ ഞങ്ങളങ്ങിയെ വാഴ്ത്തുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സേവനം ചെയ്യുവാൻ ഞങ്ങളെ അമ്മയെ സഹായിക്കണമേ. അമ്മേൻ. സുഖദേവം. ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.